ഹാദിയെ സന്ദർശിച്ച ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ നടപടി ദുരൂഹമാണെന്ന് വിമൻസ് ഫ്രണ്ട് അധ്യക്ഷ എ എസ് സൈനബ. ഹാദിയയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആശങ്കയുണ്ടെന്നും അവർ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഹാദിയ കേസിൽ സംസ്ഥാന പോലീസ് രണ്ടു തവണ തന്നെ ചോദ്യം ചെയ്തിരുന്നുവെന്ന് സൈനബ വെളിപ്പെടുത്തുന്നു. സത്യസരണിയിൽ ഹാദിയ കഴിഞ്ഞ കാലത്തെ കാര്യങ്ങളാണ് ചോദിച്ചറിഞ്ഞത്. ഇക്കാര്യങ്ങൾ തന്നെയാണ് എൻ ഐ എയും ആരാഞ്ഞത്. എന്നാൽ നിർബന്ധിത മതപരിവർത്തനം എന്നത് ഹാദിയയുടെ കാര്യത്തിൽ നടന്നിട്ടില്ലെന്നും മതം മാറിയ ശേഷമാണ് സത്യസരണിയിലെത്തി ഹാദിയ തന്നെ കണ്ടതെന്നും സൈനബ വിശദീകരിക്കുന്നു. ഒന്നര വർഷം ഇസ്ലാം പഠിച്ചതിന് ശേഷം 2013 തീരുമാനം എടുക്കുന്നു. ആ തീരുമാനം എടുത്തിട്ട് വിശ്വാസം അനുസരിച്ച് ഡ്രസ് കോഡിൽ മാറ്റം വരുത്താതെ ഒന്നൊന്നര രണ്ട് വർഷത്തോളം വീണ്ടും നിൽക്കുന്നു. അതിനുശേഷം കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ലീഗലി ഡിക്ലെയർ ചെയ്യാൻ വരുന്ന സമയത്ത് മാത്രമേ ഞാനുമായി ബന്ധപ്പെടുന്നുള്ളൂ. അവളുടെ കൺവേർഷൻ സ്റ്റേജിൽ എനിക്ക് യാതൊരു ബന്ധവുമില്ല, യാതൊരു കോൺടാക്റ്റും ഇല്ല, കണ്ടിട്ടില്ല, പരിചയപ്പെട്ടിട്ടൊന്നുമില്ല. ഹാദിയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആശങ്കയുണ്ട്. അവൾ സന്തോഷവതിയാണെന്ന ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ പ്രതികരണത്തിൽ സംശയമുണ്ടെന്നും രേഖാ ശർമ്മയുടെ സന്ദർശനത്തിൽ ദുരൂഹതയുണ്ടെന്നും സൈനബ പറയുന്നു. ചിലരുടെ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് ദേശീയ വനിതാ കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. നമ്മൾ സംശയിക്കേണ്ടി വരുന്നു. നമ്മൾ ഫസ്റ്റ് തന്നെ പുറത്തു വന്ന വീഡിയോ അവർ ഇരകളെ കാണുന്ന വീഡിയോ അല്ല. പിന്നെ പല കുട്ടികളും ആരോപണം ഉന്നയിക്കുകയും ഹൈക്കോടതിയിൽ കേസ് നിലനിൽക്കുകയും പ്രതികളെന്ന് ഹൈക്കോടതി തന്നെ നിലപാട് തീരുമാനം എടുക്കുകയും ചെയ്ത പ്രതികൾക്കൊപ്പം നിന്നിട്ടാണ് അവർ വീഡിയോ എടുക്കുന്നത്. കേരളത്തിലെ മതപരിവർത്തനം സംബന്ധിച്ച് എ എസ് സൈനബ പറഞ്ഞതായി ഒരു ദേശീയ മാധ്യമം പുറത്തുവിട്ട വാർത്ത ഏറെ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. സൈനബയുടെ വെളിപ്പെടുത്തലുകൾ എൻ ഐ എ അന്വേഷിക്കുമെന്ന പ്രചരണമുണ്ടെങ്കിലും വാർത്തയുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണ ഏജൻസിയും ഇതുവരെ തന്നെ സമീപിച്ചിട്ടില്ലെന്നും സൈനബ പറയുന്നു. ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.